സോളാർ വിവാദം നിയമസഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യും. അതിജീവിത എഴുതിയ കത്തിൽ ഉമ്മൻചാണ്ടിക്കെതിരെ ലൈംഗിക പീഡന പരാതി ഉണ്ടായിരുന്നില്ലെന്നും പിന്നീട് എഴുതി ചേർത്തതാണെന്നുമുള്ള സിബിഐ കണ്ടെത്തൽ. സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷത്തു നിന്ന് ഷാഫി പറമ്പിൽ എംഎൽഎയാണ് നോട്ടീസ് നൽകിയത്. അതിജീവിതയുടെ ആവശ്യപ്രകാരം സിബിഐ അന്വേഷണം ഏൽപ്പിച്ചത് സർക്കാരാണെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. റിപ്പോർട്ട് ഔദ്യോഗികമല്ലാത്തതിനാൽ അഭിപ്രായം പറയാനാവില്ല. ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ മറുപടി പറയുന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല. സിബിഐ റിപ്പോർട്ട് സംബന്ധിച്ച് ഔദ്യോഗിക രേഖയൊന്നും സർക്കാരിന്റെ പക്കലില്ല. എങ്കിലും അടിയന്തര പ്രമേയം ചർച്ച ചെയ്യാൻ സർക്കാർ തയ്യാറാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഉച്ചയ്ക്ക് ഒരു മണിക്ക് സഭ ഈ വിഷയം ചർച്ച ചെയ്യും. അതേസമയം പുതുപ്പള്ളി പരാജയത്തിൽ അടിപതറിയിരിക്കുന്ന ഭരണപക്ഷത്തെ പ്രഹരിക്കാൻ പ്രതിപക്ഷത്തിന് വീണുകിട്ടിയ അധിക ആയുധമാണ് സോളാർ ഗൂഢാലോചന. ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ എംഎൽഎയായി സത്യപ്രതിജ്ഞ ചെയ്ത ദിനം തന്നെ ഇതിനായി പ്രതിപക്ഷം തെരഞ്ഞെടുത്തതും കണക്കുകൂട്ടിയാണ്. സോളാർ കേസിനായി മുൻമന്ത്രിയും ഇപ്പോൾ എൽഡിഎഫിന്റെയും ഭാഗമായ കെ ബി ഗണേഷ് കുമാർ എംഎൽഎ, ശരണ്യ മനോജ്, വിവാദ ദലാൽ എന്നിവർ ചേർന്ന് ഗൂഢാലോചന നടത്തിയെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഉമ്മൻചാണ്ടിയെ കുറ്റവിമുക്തനാക്കി സിബിഐ അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടും മൊഴിപ്പകർപ്പുകളും പൂർണ്ണമായി പുറത്തു വന്നിട്ടില്ലെങ്കിലും അവയെ അടിസ്ഥാനമാക്കി രാഷ്ട്രീയ വിവാദം കത്തിപ്പടരുകയാണ്. പരാതിക്കാരി എഴുതിയ കത്തിൽ ഉമ്മൻചാണ്ടിയുടെ പേര് ഉണ്ടായിരുന്നില്ലെന്നും ഇത് പിന്നീട് എഴുതി ചേർത്തതാണെന്നും സിബിഐ കണ്ടെത്തിയെന്ന വിവരങ്ങളെ അടിസ്ഥാനമാക്കി പ്രസ്താവനാ യുദ്ധവും മുറുകി. ഉപതെരഞ്ഞെടുപ്പിന് മുൻപേ ഇവ പുറത്തു വന്നിരുന്നെങ്കിൽ പ്രതികാര കഥയ്ക്കുള്ള ജനകീയ വിധിയെഴുത്തായി പുതുപ്പള്ളി ഫലം പല മടങ്ങ് അധികരിച്ചേനെയെന്നാണ് പ്രതിപക്ഷത്തെ ചർച്ചകൾ. ഗൂഢാലോചനയിൽ അന്വേഷണം എന്ന ആവശ്യം കത്തിക്കയറിയാൽ അത് നീളുന്നത് സോളാർ കേസിൽ പരാതിക്കാരിയിൽ നിന്ന് മൊഴി എഴുതി വാങ്ങി അന്വേഷണത്തിന് ഉത്തരവിട്ട മുഖ്യമന്ത്രിയിലേക്ക് തന്നെയാകുമെന്ന് ഭരണപക്ഷത്തിന് അറിയാം. പുതുപ്പള്ളി ഫലത്തെക്കുറിച്ച് ഇനിയും പ്രതികരിക്കാത്ത മുഖ്യമന്ത്രിയെ സഭയിൽ ഗൂഢാലോചനയുടെ മുനയിൽ നിർത്താനാകും പ്രതിപക്ഷത്തിന്റെ ശ്രമം. അന്വേഷണം സി ബി ഐയെ ഏൽപ്പിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചു. പരാതിക്കാരി ആവശ്യപ്പെട്ട പ്രകാരം അന്വേഷണം സി ബി ഐയെ ഏൽപ്പിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു. തുടർന്ന് സി ബി ഐ സി ജെ എം കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിനെ സംബന്ധിച്ച് മാധ്യമങ്ങളിൽ വന്ന വാർത്ത മാത്രമാണ് സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്. പ്രസ്തുത റിപ്പോർട്ട് ഔദ്യോഗികമായി സർക്കാരിൻ്റെ പക്കൽ ലഭ്യമല്ല. അതിനാൽ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് പറയപ്പെടുന്ന പരാമർശങ്ങൾക്ക് മേൽ ഒരഭിപ്രായം പറയാൻ സാധ്യമല്ല. ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിലും ചില മാധ്യമങ്ങളിൽ വന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിലും നിയമസഭയിൽ സർക്കാർ അഭിപ്രായം പറയണമെന്ന് പറയുന്നത് യുക്തിക്ക് നിരക്കാത്തതാണ്. സർക്കാരിന് ഔദ്യോഗികമായി ലഭ്യമാകുന്ന രേഖകളുടെ അടിസ്ഥാനത്തിൽ ആവശ്യമായ പരിശോധന നടത്തിയും നിയമോപദേശം തേടിയുമാണ് സർക്കാർ നടപടികൾ സ്വീകരിക്കുന്നത്. ഇക്കാര്യത്തിൽ ഔദ്യോഗികമായി ഒരു രേഖയും സർക്കാരിൻ്റെ പക്കൽ ലഭ്യമല്ല എന്ന വസ്തുതയാണ് ആദ്യമായി പറയാൻ. പത്രവാർത്തയുടെ അടിസ്ഥാനത്തുള്ളതാണെങ്കിൽ പോലും സഭയിൽ അവതരിപ്പിച്ചിട്ടുള്ള അടിയന്തര പ്രമേയത്തിലെ വിഷയം ചർച്ച ചെയ്യാൻ സർക്കാരിന് ഒരു വിമുഖതയുമില്ല. വിഷയം ചർച്ച ചെയ്യാവുന്നതാണ്.